നിസാം ഇതുവരെ 16 കേസുകളിൽ പ്രതി. 9 എണ്ണത്തിൽ ഒരു നടപടിയും ഇല്ല. എങ്ങനെ ഉണ്ടാവുക? കൈമേൽ കായുണ്ടല്ലോ. കായുള്ളവരുടെ മേലെ നടപടി എടുക്കാൻ ആർക്കും പറ്റൂല. കായുള്ളവൻ കാറ് വാങ്ങും, എന്നിട്ട് കായില്ലാത്തവൻ കാറിടിച്ച് മയ്യത്താവനായി യോഗോ. എന്തൊരു കഥ! സെക്യൂരിറ്റി ജീവനക്കാരനെ കാറിടിച്ചു. ആരെ? രാജേട്ടനോ? വെരി കയറി കുത്തിരിക്ക്. എന്തൊക്കെയാ വിശേഷങ്ങൾ? ഇരിക്കാനൊന്നും നേരമില്ല. പിന്നെ കടം വാങ്ങിയും ലോൺ എടുത്തും കഷ്ടപ്പെട്ടൊരു പുരപ്പണി അങ്ങ് തീർത്തല്ലോ. അതിന്റെ പാലുകാച്ചൽ ചടങ്ങ് 26-ാം തീയതി ആണല്ലോ. മൂസയും കുടുംബവും വരണല്ലോ. ആയിക്കോട്ടെ. അങ്ങനെ രാജേട്ടന് സ്വന്തമായിട്ടൊരു വീടായില്ലേ? കടമാണ് മൂസ, മൊത്തം കടമാണ്. പിന്നെ 10-15 കൊല്ലം വാടകയ്ക്ക് താമസിച്ചിരുന്നല്ലോ. സ്വന്തമായ ഒരു വീടുണ്ടായതിന്റെ സന്തോഷം ഉണ്ടല്ലോ. അല്ല, എല്ലാം കൂടി എത്രയായി? എല്ലാം കൂടി ഒരു 30-35 ലക്ഷം രൂപയായി മൂസ. ഭാര്യയുടെ പേരിൽ ഒരു 8 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നല്ലോ. അതവളുടെ ആങ്ങളെ ഒരുത്തൻ കൈവശപ്പെടുത്തി വെച്ചിരിക്കായിരുന്നല്ലോ. ഒടുവിൽ കേസ് കളിച്ച് 8-10 കൊല്ലം അങ്ങ് പോയല്ലോ. അവസാനം ലോൺ എടുത്തും പലിശയ്ക്ക് പണം വാങ്ങിയാണ് കേസ് നടത്തിയത്. ഒടുവിൽ കേസ് ജയിച്ചല്ലോ. കേസ് കളിക്കാൻ വാങ്ങിച്ച കടവും ലോണും തീർത്തിട്ട് അധിക നാളായില്ലല്ലോ. പിന്നെ ആകെയുള്ളൊരു സന്തോഷം അളിയനിട്ടൊരു പണി കൊടുക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ളതാ. ആ ലോണും കടവും തീർന്നപ്പോ വീട് പണി തുടങ്ങിയല്ലോ. അതിനെടുത്തു ലോണും പലിശയായിട്ടൊക്കെ. ഇപ്പോഴളിയൻ വീണ്ടും തിരിച്ച് കേസ് കൊടുത്തിരിക്കുക. ഈ ഉണ്ടാക്കിയ വീട് വിറ്റിട്ടാണെങ്കിലും ഞാൻ തിരിച്ച് കേസ് കൊടുക്കുമല്ലോ. എന്തപ്പോ ഇങ്ങനെ കേസും കച്ചറൊക്കെ? എന്താണോ എന്തോ, അതൊക്കെ എനിക്കൊരു ഹരമാണല്ലോ. എന്തായാലും മറക്കാതെ 26-ാം തീയതി വരണമല്ലോ. എവിടെ പാത്തു? അല്ല, മൂസ പറഞ്ഞാലും ഞാൻ വിളിക്കാം. പിന്നെ ചായയും കാപ്പിയും ഒന്നും കുടിക്കില്ല. അങ്ങനെയൊന്നും ഇല്ലല്ലോ. ആര് പറഞ്ഞു? നമുക്കറിയാം. നാരങ്ങവെള്ളം എടുക്കട്ടെ? ആയിക്കോട്ടെ. രണ്ട് ചെറുനാരങ്ങ വാങ്ങിക്കൊണ്ടേ. അയ്യോ, നാരങ്ങ വേണോന്നില്ലല്ലോ. മോര് വെള്ളം ഇഷ്ടാണോ? ആണല്ലോ. അതിന് മോരില്ലല്ലോ. ഒരു ലസ് പച്ചളം തരട്ടെ? വേണമെന്നില്ല. ഈ വരുന്ന 26-ാം തീയതി വീടിന്റെ പാലുകാച്ചിലാണല്ലോ. എല്ലാവരും വരുമല്ലോ. പിന്നെ പറയേണ്ട കാര്യണ്ടോ? നമ്മൾ തലേ തന്നെ വരൂലേ? അല്ല, തലേ ദിവസം പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ. 4 വന്നിട്ട് ചോറോ ബിരിയാണിയോ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി തിന്നിട്ട് പോരാല്ലോ. അല്ല, അത് വേണ്ട. എന്താണെങ്കിലും ഞമ്മൾ വരിയല്ലോ. എന്നാ ശരി, അങ്ങനെയാവട്ടെ. അപ്പൊ 26-ാം തീയതി മറക്കില്ലല്ലോ. ഇല്ലല്ലോ. എന്നാ ഞാൻ ഇറങ്ങാം. ആയിക്കോട്ടെ. ഇനിയും കൊറേ വീട്ടിൽ വിളിക്കാണ്ടാവില്ലേ? അങ്ങനെ ഒരുപാട് വിളികളൊന്നും ഇല്ല. പ്രസന്റേഷൻ കിട്ടുന്ന വീടുകൾ മാത്രമേ വിളിക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് നഷ്ടമാണല്ലോ. അല്ല, ഈ പ്രസന്റേഷൻ തരാത്തോരെ പേരിൽ കേസൊന്നും കൊടുക്കൂല്ലോരായിട്ട? അതിന് വക്കീലുമായിട്ടൊന്ന് ആലോചിക്കണമല്ലോ. അങ്ങനെയൊരു നിയമസാധ്യതയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കേസ് കൊടുത്തിരിക്കുമല്ലോ. എന്നാ ശരി മൂസ, അപ്പൊ 26-ാം തീയതി മറക്കില്ലല്ലോ. ഞങ്ങൾ 25-ന് ഫാമിലിയുമായിട്ട് അങ്ങോട്ട് വരുമല്ലോ. ശരി. ആരെങ്കിലും ഇമ്മർക്ക് വന്നാൽ ഇങ്ങനെ പത്തോ പത്തോ എന്ന് കൂവേണ്ട കാര്യമുണ്ടോ? മൂപ്പർ ചോദിച്ചോണ്ടല്ലോ ഞാൻ വിളിച്ചേ. അതൊക്കെ ഓരോരോ അടവ. ചായയും പലഹാരം കുടിക്കാനേ. വെറുതെ ഞമ്മളെ പഞ്ചാരയും ചായപ്പൊടിയും പാലും ഒക്കെ തീർക്കാൻ വേണ്ടിട്ട് ആരെങ്കിലും വന്നാലുണ്ടല്ലോ. ഞമ്മൾ ഷോപ്പിങ്ങിന് പോയിന്നോ ബ്യൂട്ടി പാർലർക്ക് പോയിന്നോ ഒക്കെ പറഞ്ഞാൽ മതി. അതൊരു ഗമയോ ആണ്. പഞ്ചാരയും ചായപ്പൊടി ഒന്നും തീരുവില്ല. വല്ലാത്തൊരു ബുദ്ധിജീവിയാണ് പത്തു. ഭീകര ബുദ്ധിജീവിയാണ്. അത് പിന്നെ അങ്ങനെയാണല്ലോ. ഒരു ലാസ് പച്ചളം പോലും കൊടുക്കാണ്ട് പൊരയില് വന്ന ഒരുത്തന പറഞ്ഞു വിട്ട് നിങ്ങൾ കണ്ടില്ലേ? അതാണ് ഈ ഫാത്തിമ. എന്തൊക്കെ പറഞ്ഞാലും രാജേട്ടൻ സ്വന്തമായിട്ട് പൊര ഉണ്ടാക്കിയില്ലേ? ഞമ്മൾ എന്നാ സ്വന്തമായിട്ട് ഒരു പൊര ഉണ്ടാക്കുക? ഓരോ ദിവസം കഴിഞ്ഞു പോണെന്നെ കഷ്ടിച്ച. അതിന്റെ അടുക്ക ഓളൊരു പൊര മുണ്ടാതെ കുത്തിരുന്നോളെ. നിങ്ങളെ പോലുള്ള എത്ര ആൾക്കാർ പൊര ഉണ്ടാക്കി. നിങ്ങൾ ഇങ്ങനെ ഒന്നിനും പറ്റാണ്ട് ഇങ്ങനെ കുത്തിരുന്നോളി. എമ്മേറ്റും പിടിച്ചിട്ട് പാത്തു. ഒരു പൊര ഉണ്ടാക്കുന്നതിന് കായ് എത്ര ചെലവെന്ന് അറിയോ? പൊര മാത്രം ഉണ്ടാക്കിയാ മതിയോ? റസ്യ വളർന്നു വരുന്നല്ലേ, ഓളെ കെട്ടിച്ചേക്കാൻ കായ് വേണ്ടേ? എന്നെ കെട്ടിച്ചു വിടാൻ വേണ്ടി ആരും പൈസ ഉണ്ടാക്കി. സ്ത്രീധനും സ്വർണ്ണൊന്നും വേണ്ടാത്ത ഒരാളി ഞാൻ കിട്ടു. അല്ല, അങ്ങനെ ഒരുത്തം ഭൂമിയിൽ ഉണ്ടാവും തോന്നില്ല. ചെലപ്പോ ചൊവ്വയില ചന്ദ്രനിലോ പോയി തപ്പട്ടി. അങ്ങനെ ഒരുത്തം വന്നില്ലെങ്കിൽ ഞാൻ കെട്ടുന്നില്ല. അല്ല, അപ്പൊ കെട്ടാനൊന്നും ഉദ്ദേശമല്ലേ. നാളെ നല്ലൊരു ആലോചന വരികയാന്നെ വിചാരിക്ക. അന്നപ്പോഴും ഞമ്മക്ക് സ്വന്തമായിട്ടൊരു പൊര മാണ്ടേ? അത് നേരാണ് പച്ചേ. സ്വന്തമായിട്ടൊരു പൊര ഉണ്ടെങ്കില് അതിന്റെ ഒരു സുഖം വേറെ. അതെപ്പാ, ചെറുതാണെങ്കിലും സ്വന്തമായിട്ടൊരു പൊര, അത് അത്യാവശ്യം തന്നെയാ. എന്നെ കെട്ടിച്ചു വിടേണ്ട പൈസ ആ പൊര ഉണ്ടാക്കാൻ വേണ്ടി ചെലവാക്കിക്കോ. ഈ മൂസക്കായ്ക്ക് ഒരു ഉത്സാഹവും ഇല്ല. ഞമ്മളൊരു മീൻ കച്ചവടക്കാരനല്ലേ പത്തു. മീൻ കച്ചവടക്കാരൻ എന്തേതാ സ്വന്തമായിട്ടൊരു പൊര ഉണ്ടാക്കാൻ പറ്റൂല? ഉപ്പച്ചേ, പൊര ഉണ്ടാക്കാൻ ലോൺ കിട്ടു ഉപ്പച്ചേ. അല്ല, ലോണ് കിട്ടും, പക്ഷെ അത് തിരിച്ചടക്കണ്ടേ? നമ്മൾ വാടക കൊടുക്കുന്ന പൈസയും അതിന്റോടൊപ്പം കുറച്ചുകൂടി കൂടുതൽ മാസാമാസം അടച്ചാ പോരേ?
എന്നാലും കുറച്ച് പൈസ നമ്മളെ കയ്യിൽ വേണ്ടേ? അത് വേണോ? ഉപ്പച്ചിന്റെ കയ്യിൽ എല്ലാം കൂടി തപ്പിപ്പെറുക്കിയ തുറപ്പ് ഉണ്ടാവും. എന്റെ കയ്യിൽ ഒരു 650-700 രൂപ എന്തായാലും ഉണ്ടാവും. 700 രൂപ സ്വന്തമായിട്ട് പൊരണ്ടാക്കാൻ. ഒരു കാറുകൂടി ആയിട്ട് വാങ്ങിയാലോ നമുക്ക്? മോനെ, ഇഞ്ച സ്വർണം കൂടി പണയം വെച്ചാ കുറച്ച് പൈസ ഇട്ടൂലേ? എന്നാലും തികയോ? മൂസക്കായി വിചാരിച്ചാ നടക്കൂ. എത്ര ആൾക്കാർ പൊരണ്ടാക്കണേ? എല്ലാരും ഇങ്ങനെ കട എടുത്തിട്ടും ലോൺ എടുത്തിട്ടും ഒക്കെയാണ് എടുക്കണേ. അതെ, നമുക്ക് പൊര മാത്രം പോരല്ലോ, സ്ഥലവും വേണ്ടേ, അതിന് കൊടുക്കാൻ കായ് വേണ്ടേ? ഗ്രാൻഡ്ഫാദർ പിച്ചക്കാരായുള്ള കുഴപ്പമാണ്. അവരെ കുറിച്ചൊക്കെ പറയുമ്പോ കുറച്ചുകൂടി ബഹുമാനം. ഞാൻ പറയുന്നത് ശരിയല്ലേ? ഉപ്പച്ചിന്റെ ഉമ്മച്ചിന്റെ മാതാപിതാക്കള് ഒരു തുണ്ട് ഭൂമി എനിക്ക് തന്നില്ലല്ലോ, അതുകൊണ്ടാണല്ലോ നമ്മൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഉപ്പച്ചീനോട് ഞാൻ പറയാ, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ആയിരുന്നു. മക്കൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കരുതി വെക്കണം. നമ്മൾ കരുതുന്നുണ്ട് മക്കളെ. ഉണക്കി വെച്ചായിരിക്കും. നിർത്തിക്കാളെന്റെ വർത്താനോ? മൂസക്കായി, എങ്ങനെങ്കിലും ഞമ്മക്ക് ഒരു പൊര ഉണ്ടാക്കണം. ഞമ്മക്കും ആഗ്രഹമുണ്ട്. പത്തുവോ? പക്ഷേങ്കില്? ഒരു പക്ഷേങ്കിലും ഇല്ല. ഞാൻ ജുപ്പച്ചനോട് പറയാൻ പോവാ, ഞമ്മളെ വീതം സ്ഥലം തരേ, അതല്ലെങ്കിൽ വട്ടോളി ഒരു 5 സെന്റ് സ്ഥലമായി തരേ. വീതം ചോദിച്ചിട്ട് വേണം നരിക്കുരിക്കാരും മുഹിമ ഇളകി ഇങ്ങോട്ട് പോരായി.